എല്ലാവർക്കും യമ്മി റെസിപ്പീസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ചക്കക്കുരു വെച്ചിട്ടുള്ളൊരു ഫ്രൈ ആണ്. നമ്മൾ ഉരുളക്കിഴങ്ങൊക്കെ പൊരിക്കില്ല, അതുപോലെ തന്നെ ചെയ്യുന്നതാണ്. പിന്നെ ഇത് നമുക്ക് വെറുതെ വേണമെങ്കിലും കഴിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ചോറിൻ്റെ കൂടെയൊക്കെ ആണെങ്കിലും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കാമെന്നുള്ളത് കൂടി നോക്കിയിട്ട് വരാം. അപ്പോൾ ഇതിനായിട്ട് ആദ്യം ഞാനിതാ ഇവിടെ കുറച്ച് ചക്കക്കുരു വേവിച്ചെടുത്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. കുറച്ച് എടുത്തിട്ടുണ്ട്, ഇത് നല്ലതുപോലെ വേവിച്ചിട്ടില്ല, ഒരു മുക്കാൽ വേവായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ വേണം നമ്മൾ എടുക്കാനായിട്ട്, ഒരുപാട് വെന്ത് പോകാൻ പാടില്ല. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് വരുമ്പോൾ അത് ഉടഞ്ഞു വരും. ഇതാ ഇതുപോലെ ജസ്റ്റ് നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഒന്ന് പിടിച്ച് മുറിച്ചെടുക്കാൻ നോക്കുമ്പോൾ മുറിഞ്ഞു വരണം. ഇതാ ഇതുപോലെ അങ്ങനെ വേവിച്ചെടുക്കുക കേട്ടോ. ഇതിപ്പോൾ അധികം വേവില്ലാത്ത ചക്കക്കുരുവാണ്. ചില ചക്കക്കുരുവൊക്കെ ആണെങ്കിൽ നല്ലതുപോലെ വേവേണ്ടി വരും. ഇതിപ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നുണ്ട്. ഞാനിതൊരു 10 മിനിറ്റ് അടുപ്പിൽ വേവിച്ചെടുത്തതാണ്, കുക്കറിലൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ ഞാനിതാ അത് ഇതുപോലെ ഇങ്ങനെ നീളത്തിൽ ഒരെണ്ണം ഒരു 4-5 പീസൊക്കെ ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു വലിയ പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ കുറച്ച് ഉപ്പ്, പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള അളവിൽ മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഒരു 1 ടീസ്പൂണൊക്കെ ചേർക്കുന്നുണ്ട്. ചെറിയൊരു എരിവ് കൂടി ഉണ്ടെങ്കിലാണ് ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ ഇതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് കാശ്മീരി മുളക് പൊടി ചേർക്കാം, കുറച്ചുകൂടി കളർ വേണമെന്നുണ്ടെങ്കിൽ. പിന്നെ ഇതിലേക്ക് വേണമെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഗരം മസാല അതൊക്കെ ചേർത്തിട്ട് കുറച്ചുകൂടി ഒരു മസാല ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്തിട്ടും ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ എന്തായാലും സിമ്പിളായിട്ടാണ് ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ ഒരല്പം വെള്ളം കയ്യിലൊന്ന് കുടഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ചക്കക്കുരുവിൽ കുറച്ച് വെള്ളം വേവിച്ചത് ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുത്തിട്ട് ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ. എന്നിട്ട് ഞാൻ ഉടനെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. റെസ്റ്റ് ചെയ്യാനൊന്നും വെച്ചിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് നേരമൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടി ആ ഉപ്പ് മുളകൊക്കെ പിടിച്ചു കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ ഇത് സൺഫ്ലവർ ഓയിലാണ് ഫ്രൈ ചെയ്യുന്നത്. ഒരു പാനിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ചക്കക്കുരു ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് കറിവേപ്പില കൂടി ചേർത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്യാം. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഫ്രൈ ചെയ്യേണ്ടത്. ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തന്നെ ഭയങ്കര കട്ടിയായി പോകും. അപ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതിപ്പോൾ ഇതാ ഇവിടെ ഒരു 5-6 മിനിറ്റ് കൊണ്ട് തന്നെ റെഡി ആയി കിട്ടുന്നുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ മതി. അപ്പോൾ ഇതാ ഇതുപോലെ പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഇട്ട് കൊടുക്കുമ്പോൾ ഒരുപാട് അളവുണ്ട്. പിന്നെ അതൊന്ന് റെഡിയായി വരുമ്പോൾ കുറച്ചൊന്ന് അളവ് കുറഞ്ഞു വരും, ഒന്ന് ചുരുങ്ങി വരും. അപ്പോൾ അതുവരേക്കും നിങ്ങളൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ബാക്കിയുള്ളതുകൂടി ഞാൻ അതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ചക്കക്കുരു ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചക്കക്കുരുവൊക്കെ ഇനി വെറുതെ കളയാതെ ഇതുപോലെ ഫ്രൈ ചെയ്ത് കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ അവർക്കും തീർച്ചയായിട്ടും നല്ല ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഉരുളക്കിഴങ്ങൊക്കെ പോലെ തന്നെയാണ്, നമ്മൾ ഉരുളക്കിഴങ്ങൊക്കെ പൊരിച്ച് കുട്ടികൾക്ക് കൊടുക്കില്ല, അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം ആണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. ട്രൈ ചെയ്തിട്ട് ഇഷ്ടമാണെങ്കിൽ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള റെസിപ്പീസൊക്കെ ലഭിക്കാനായിട്ട് ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യുമ്പോൾ അതിൽ ഓൾ എന്ന ഓപ്ഷൻ കാണും, അത് തന്നെ സെലക്ട് ചെയ്യുക. എങ്കിലാണ് ഞാൻ ഇനിയും വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്കത് കിട്ടുള്ളൂ. താങ്ക് യു.